നമസ്കാരം, ഇത് രാജീവാണ്. അർത്താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയുമായിട്ട്. അർത്താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ളതാണ്. നമ്മളുടെ സി എസ് എക്സിക്യൂട്ടീവിന് ഓഫ്ലൈൻ ക്ലാസ്സുകളും സി എസ് പ്രൊഫഷണലിനും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും ഓൺലൈൻ ക്ലാസ്സുകളും കൊടുക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ടുകൾ വരെയാണ്. പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ ധാരാളം സംശയങ്ങളുണ്ടാകും, എന്ത് പഠിക്കണമെന്നുള്ളത്. പാരൻസും ഈ ഒരു കോഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ, പ്ലസ് ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഓടി വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഉടനെ ഈ അടുത്ത ഏത് കോളേജിൽ അഡ്മിഷൻ വാങ്ങണം, നമ്മുടെ കുട്ടിയെ ഏറ്റവും പേരുള്ള കോളേജിൽ പഠിപ്പിക്കണം എന്നുള്ളതായിരിക്കാം. എന്നാൽ അങ്ങനെയാണോ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? അതോ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ ഇന്ന കോഴ്സ് പഠിക്കുക, കുറച്ച് മാർക്ക് കിട്ടിയ ആൾ ഇന്ന കോഴ്സ് പഠിക്കുക, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഈ കോഴ്സാണ് പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ കോഴ്സ് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഈ കോഴ്സാണ് പഠിച്ചിരിക്കുന്നത്, അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഈ കോഴ്സാണ് പഠിച്ചിരിക്കുന്നത്, ഇപ്പുറത്തെ കുട്ടി ഈ കോഴ്സാണ് പഠിച്ചിരിക്കുന്നത്, നമ്മുടെ നാട്ടിലൊരാൾ ഭയങ്കര വലിയ ആളായത് ഈ കോഴ്സ് പഠിച്ചിട്ടാണ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ കോഴ്സ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കുട്ടിയാവട്ടെ, പാരൻ്റ് ആവട്ടെ, ഇമോഷണലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യാനുള്ള അവസരം കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത്? അതിന് നിങ്ങളെ സഹായിക്കുക എന്നൊരു ലക്ഷ്യമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഉള്ളത്. അതല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്നതിലേക്കല്ല. എൻ്റെ 37 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 12 കൊല്ലം ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇമോഷണൽ ഡിസിഷൻസ് ആയിരിക്കും. നമ്മളുടെ വീട്ടിൽ പലരും മുമ്പ് പഠിച്ച കോഴ്സുകൾ, നമുക്കറിയുന്ന കോഴ്സുകൾ, പുതിയ കോഴ്സുകളെ കുറിച്ച് കേൾക്കാനേ തയ്യാറാവില്ല. പലരും വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ ദൂരത്തേക്ക് പറഞ്ഞയക്കുകയും ധാരാളം പൈസ ചിലവാക്കി മറ്റുള്ള കോഴ്സുകൾ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ ആൾറെഡി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പലരും പല കോളേജുകളിലും അഡ്മിഷൻ എടുത്തവരായിരിക്കാം, ആൾറെഡി അതിൻ്റെ പേയ്മെൻ്റ് കൊടുത്തവരായിരിക്കാം. ഈ പരീക്ഷ റിസൾട്ട് വന്നാൽ മതി, ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കിട്ടിയാൽ മതി, കുട്ടിയെ കെട്ടി പറഞ്ഞയച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എനിക്കത് ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികളായിരിക്കാം. ഒന്നാലൊന്ന് ആലോചിക്കുക, പ്ലസ് ടു അങ്ങനെ ഒരു പരീക്ഷയല്ല. 12 വർഷം നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പഠിച്ചപ്പോൾ, ഐ റിപ്പീറ്റ്, കഴിഞ്ഞ 12 വർഷം, 10-ാം ക്ലാസ്സും 11-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും അടക്കം 12 വർഷം നമ്മളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉതകുന്നത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ആ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇനി സമയം ചെലവാക്കേണ്ടത്. മനസ്സിലാക്കുക, കഴിഞ്ഞ 12 വർഷം നമ്മൾ കുട്ടികളെ നമ്മൾ ഫണ്ട് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളുടെ കയ്യിൽ നമ്മളുണ്ടാക്കിയ പണം കൊടുത്ത് അവരെ പഠിപ്പിച്ചപ്പോൾ, ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം, അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവർ വിജയിക്കണം എന്നവർക്ക് തീരുമാനിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുട്ടികളെ എടുപ്പിക്കുന്ന, നിങ്ങളുടെ മക്കളെ എടുപ്പിക്കുന്ന കോഴ്സുകൾ അവരുടെ ജീവിതത്തിലെ വിജയത്തിന് ഉതകുന്നതായിരിക്കണം. അവരുടെ ജീവിതത്തിൽ അവരെന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാകാൻ സഹായിക്കുന്ന കോഴ്സുകൾ പഠിപ്പിക്കുക. അതല്ലാതെ ഇമോഷണലായിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കരുത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു, പല സിനിമാ താരങ്ങളും പറയുന്നു, പല അഡ്വർടൈസ്മെന്റുകളും നമ്മൾ കാണുന്നു, ഈ അഡ്വർടൈസ്മെന്റുകൾ കാണുന്ന കോഴ്സുകൾ നമ്മളുടെ കുട്ടിക്ക് സൂട്ടബിൾ ആണോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ഇതിനോടൊപ്പം എന്തെല്ലാം കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും? നമ്മളുടെ കുട്ടി ജീവിതത്തിൽ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണ് സ്വപ്നം, ഇത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ 12-ാം ക്ലാസ്സിൽ റൈറ്റ് ഡിസിഷൻ എടുക്കണം. 12-ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ റൈറ്റ് ഡിസിഷൻ എടുക്കണം, ശരിയായ തീരുമാനമെടുക്കണം. നമ്മളുടെ കഴിവുകളെ ഷാർപ്പൺ ചെയ്യുന്ന, നമ്മളുടെ കഴിവുകളെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ആത്മാർത്ഥമായി പഠിക്കാൻ ആ കുട്ടിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടി വളരെ എളുപ്പത്തിൽ തന്നെ വിജയം നേടാൻ സാധ്യതയുണ്ട്. പലരും
പന്ത്രണ്ടാം ക്ലാസ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെയും ഇഷ്ടം കൊണ്ട് പഠിക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷമുള്ള കോഴ്സുകളും പലപ്പോഴും ഇമോഷൻ്റെ മുകളിൽ, ഒരു ഇൻഫാച്ച്വേഷൻ്റെ മുകളിലാണ് പഠിക്കുന്നത്. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ ടേസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ പാരന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിലോ നമ്മുടെ സമൂഹമാണെങ്കിലോ അവരെ മനസ്സിലാക്കുന്നതും ഇങ്ങനെ തന്നെയാണ്, അവരെന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ദൈവം വിധിച്ചതല്ലേ. അങ്ങനെയൊന്നുമല്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താകണം എന്നുള്ളത്. നോക്കൂ, ഒരു 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 കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ഡിഗ്രി പഠിക്കാം, ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് പോകാം, ടെക്നോളജി കോഴ്സുകളിലേക്ക് പോകാം, സയൻസ് പഠിക്കാം, അക്കാഡമിക് തലത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാം. ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, ഇതുപോലത്തെ കോഴ്സ് പഠിക്കാനൊന്നും ഡിഗ്രി വേണ്ട, പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ പഠിക്കാം. അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാം. അതുമല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ IIMലോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആക്ടിവിറ്റികൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ സിവിൽ സർവീസ് പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വലിയ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ദയവ് ചെയ്ത് ഇമോഷന്റെ മുകളിൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കുക. പൈസ ചെലവാക്കുന്നതിലല്ല കാര്യം, അത് ആവശ്യമാണെങ്കിൽ ചെലവാക്കുന്നതിലാണ്. സോറി, 25 ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ പഠിപ്പിച്ചത്, ഒരു കാര്യമില്ല. 25 ലക്ഷമല്ല ഇത് തീരുമാനിക്കുന്നത്, കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡാണ് തീരുമാനിക്കുന്നത് ആ കുട്ടി വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് നിങ്ങൾ 50 ലക്ഷമല്ല 1 കോടി കൊടുത്ത് പഠിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല. എന്നാൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ ചിലപ്പോൾ ഇത്ര ചെലവുണ്ടാകില്ല. ഞാൻ പറയുന്നു, നിങ്ങളുടെ കുട്ടിയുമായി നിങ്ങൾക്ക് ഒരു ഓപ്പൺ ഡിസ്കഷൻ്റെ സമയമാണിത്. ഒരു ഓപ്പൺ ഡിസ്കഷൻ്റെ ആവശ്യമുണ്ട്. ആ കുട്ടിയുടെ റിക്വയർമെൻ്റ് മനസ്സിലാക്കുക, എന്താണ് നിനക്ക് ആകേണ്ടത് എന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാകുക. ഇന്ന ഇന്ന രീതികൾ, അനി അവർക്ക് അറിയില്ലെങ്കിൽ ഇന്ന ഇന്ന അവസരങ്ങളുണ്ട്, എന്തിലാണ് അവരുടെ എക്സ്പെർട്ടൈസ് ഉള്ളത്, ഇന്ന ഇന്ന അവസരങ്ങൾ അവർക്ക് അവൈലബിൾ ആണ്, ഈ അവസരങ്ങൾ പഠിക്കാൻ ഇന്ന ഇന്ന ചെലവുകളുണ്ട്, ഇന്ന ഇന്ന സ്ഥലത്ത് പഠിച്ചാൽ മതി, ഇത്ര വർഷമാണ് ഇതിന് വേണ്ടത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇതെല്ലാം സ്കോപ്പുകളുണ്ട്. ഒരിക്കലും പരസ്യങ്ങളിൽ മയങ്ങാതിരിക്കുക. പരസ്യങ്ങൾ ശ്രദ്ധിക്കുക, അവരിലേക്ക് ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരസ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പരസ്യങ്ങളായിരിക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ കുട്ടികളെ ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ഐ റിപ്പീറ്റ്, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സമയമാണ് പ്ലസ് ടു പരീക്ഷ. ഈ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന കുട്ടികൾ ഇനി എന്ത് പഠിക്കുന്നു എന്നുള്ളത് അയാളുടെ ഭാവി എന്താകണം എന്ന് തീരുമാനിക്കാനുള്ളതാണ്. ഇത് സാധാരണ പഠിക്കുന്നതല്ല. ഇനി ഭാവിയെ ഡ്രൈവ് ചെയ്യുന്നത് ഈ കോഴ്സുകളാകാം, ഈ പഠിക്കുന്ന കോഴ്സുകളാകാം. ചിലപ്പോൾ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ 5ഓ 6ഓ വർഷം നഷ്ടപ്പെടാൻ സാധ്യത കാരണമായേക്കാം. കുട്ടികളുമായി ഇരുന്ന് സംസാരിക്കുക. ഞങ്ങളെപ്പോലെയുള്ള, ഞാൻ അത്ര ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള എക്സ്പേർട്ടായ ആൾക്കാർ, ജീവിത പരിചയമുള്ള ആൾക്കാർ മാർക്കറ്റിലുണ്ട്, അവരോട് സംസാരിക്കാൻ തയ്യാറാവുക. ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി സംസാരിക്കാൻ തയ്യാറാവുക. ചിലപ്പോൾ ഒരു അരമണിക്കൂർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും, അതിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കും. ഒന്ന് മനസ്സിലാക്കുക, തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റുകൾ സംഭവിക്കാം, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടും പാരൻസിനെ കണ്ടിട്ടും സമൂഹത്തെ കണ്ടിട്ടുമാണ് ഞങ്ങളെപ്പോലുള്ളവരത് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ടേക്ക് എ റൈറ്റ് ഡിസിഷൻ, കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അതിലേറ്റവും വലിയ സ്വപ്നങ്ങൾ കണ്ട്, അത് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് മുന്നേറി ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ച ഒരാൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ അച്ഛനും അമ്മയും അയാളുടെ മക്കളെ, അവരുടെ മക്കളെ, എൻ്റെ മക്കൾ കാരണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ വിജയിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ 12ാം ക്ലാസ്സിൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കട്ടെ. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, CMA ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ടു യു. അതല്ലെങ്കിൽ മറ്റുള്ള ഏരിയ കോഴ്സുകളാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടാകും, അവരെ കണ്ടെത്താൻ ശ്രമിക്കൂ. എല്ലാവരും നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ.
ഒരു നല്ല തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 12ാം ക്ലാസ്സിൽ റിസൾട്ട് വരുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യട്ടെ, വലിയ വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തൊരു വീഡിയോ വരേക്കും ഇത് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.